ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി കേരള കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ എത്തിയിട്ടുള്ളത് എൻ്റെ ചെറിയൊരു കേക്കിൻ്റെ ഓർഡറും രാവിലത്തെ കുറച്ച് തിരക്കുകളൊക്കെ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. ഞാൻ രാവിലെ കിച്ചണിൽ കയറിയിട്ട് ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത് കേക്കിൻ്റെ പണികളായിരുന്നു. കാരണം ഇത് എനിക്ക് 9 മണിക്ക് ഡെലിവറി ചെയ്യാനുള്ള കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 കപ്പ് മൈദയാണ്. 1/2 കപ്പ് മൈദയെന്ന് 1 ടേബിൾ സ്പൂൺ മാറ്റിയിട്ട് ആ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തത്. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നമുക്കിതിന് 2-3 പ്രാവശ്യം അരിച്ചെടുക്കണം. അപ്പോൾ ഞാനങ്ങനെ 2-3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ ഇതിലേക്ക് പഞ്ചസാര ഇതുപോലെ തന്നെ 1/2 കപ്പ് എടുത്തിട്ട് അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ മാറ്റുക. ബാക്കിയുള്ള പഞ്ചസാര നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഞാനിത് അവിടെ കേക്ക് ടിന്നും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 മുട്ടയാണ് വേണ്ടത്. മുട്ട റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണം കേട്ടോ, കോഴിമുട്ടയാണ്. അത് നമുക്കൊന്ന് പൊട്ടിച്ചു വെച്ചതിന് ശേഷം ഇതിലേക്ക് 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് നമുക്കിതിനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ബീറ്റ് ചെയ്തെടുത്ത് മുട്ട ഒന്ന് പതഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ഇത്രീശ ഇട്ടിട്ട് നമുക്കിതിനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇത്രീശയായിട്ടിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ് അങ്ങനെ എല്ലാം കൂടി ഇട്ട് ബീറ്റ് ചെയ്തെടുത്തത്. അതൊന്ന് ബീറ്റായി കഴിഞ്ഞാൽ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക, അതായത് ലോ സ്പീഡിലിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അരിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ മാവ് ഇത്രീശയായിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് അങ്ങ് കുത്തി ഇളക്കാതെ പതിയെ പതിയെ ബാറ്റർ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ സമയം ഞാൻ അവിടെ ഓവൻ പ്രീഹീറ്റ് ചെയ്യാനിട്ടിട്ടുണ്ട്. 170 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാനിട്ടിട്ടുണ്ട്. നമുക്ക് എന്നിട്ട് ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഇതൊന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഞാനത് ഓവനിലേക്ക് വെച്ചു. ഓവനിലേക്ക് വെച്ചിട്ട് ഞാനിതിന് 1/2 മണിക്കൂറാണ് ഒന്ന് സെറ്റ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നത്. ആ സമയത്താണ് പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അപ്പത്തിനൊന്ന് അരച്ച് വെക്കുകയാണ്. ഇതിലേക്ക് ഞാൻ ചേർത്തിട്ടുള്ളത് 2 കപ്പ് പൊടിയാണ്. അതിൻ്റെ നേർപകുതി 1 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇത്രയും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മളിതിലേക്ക് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് ഇതിനെ അരച്ചെടുക്കുന്നത് കേട്ടോ. ആ സമയം കൊണ്ട് നമ്മുടെ കേക്കൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് ചൂടാറാനായിട്ട് വെച്ചു. പിന്നെ സ്റ്റ്യൂ ഉണ്ടാക്കാനായിട്ടുള്ള പച്ചക്കറികൾ ഞാനിതിനെ ഒന്ന് അരിഞ്ഞു വെച്ചു. അപ്പോൾ അതിലേക്ക് ഞാനൊരു ചെറിയ ഇഷ്ടം പട്ട, 1 ഗ്രാമ്പു, 4 കുരുമുളക്, 1/2 കക്കോലം, പിന്നെ 1 നുള്ള് പെരിഞ്ചീരകം, ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത്. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് 1 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടാണ് ഇതിനൊന്ന് വേവിച്ചെടുക്കുന്നത്. ആ വേവിക്കാൻ വെച്ച സമയം കൊണ്ട് നമ്മുടെ കേക്കൊക്കെ ഇവിടെ ചൂടാറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊന്ന് 3 ആക്കി കട്ട് ചെയ്തെടുത്തു. അതിനിടയിൽ 1 കപ്പ് വിപ്പിംഗ് ക്രീം ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനതൊന്ന് കൈയോടുകൂടി തന്നെ ഐസിങ് ചെയ്തെടുത്തു. അപ്പോൾ ആദ്യത്തെ ലെയർ വെച്ചിട്ട് ഷുഗർ സിറപ്പ് വെച്ച് ഒന്ന് വെറ്റിയതിന് ശേഷം അതിലേക്ക് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം 2-ാമത്തെ ലെയർ വെക്കുക. സെയിം ഇതൊന്ന് റിപ്പീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊന്ന് ഐസിങ് ചെയ്ത ശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ആണ് സൈഡിൽ വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് സ്റ്റാർ നോസിലാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് സ്റ്റാർ നോസിൽ വേണമെങ്കിലും എടുക്കാം. അതൊന്ന് ഒരു പൈപ്പിംഗ് ബാഗിൽ ഇട്ടതിന് ശേഷം ജസ്റ്റ് അതിൻ്റെ ബോർഡറൊക്കെ ഒന്ന് ഞാൻ വരച്ചു കൊടുക്കുകയാണ്. ഒരുപാട് ഡിസൈൻ ഒന്നും ചെയ്തിട്ടില്ല ഇതിൽ. ഞാൻ ആകെ ഈ ഒരു സ്റ്റാർ നോസിൽ വെച്ച് മാത്രമാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് അതിൻ്റെ നടുക്കൊന്ന് വരച്ചു കൊടുത്തു. എന്നിട്ട് ഒരു സൈഡ് ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ആ വരച്ച ഭാഗത്ത് ആ പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് തന്നെ ജസ്റ്റ് ആ ഒരു ആകൃതിയിൽ തന്നെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ.
എന്നിട്ട് താഴെ ബോർഡറും കൂടി ചെയ്തതിന് ശേഷം ഇത് ഞാൻ നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് ചെയ്തത് ഒന്ന് സെറ്റ് ആവാനായിട്ട്. എന്നിട്ട് പിന്നെ ഞാൻ തേങ്ങ, നമ്മുടെ സ്റ്റൂവിന് വേണ്ടിയിട്ടുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് ഈ അരപ്പിൽ ഞാൻ ഒരു കാൽ ഭാഗം ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, ബാക്കി കാൽ ഭാഗം തേങ്ങാപ്പാലാണ് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നൊരു സ്റ്റൂവാണ്, നല്ല ടേസ്റ്റുമാണ്. അതൊന്ന് തിളച്ചതിന് ശേഷം ഞാൻ അടുപ്പത്തു നിന്നെടുത്ത് മാറ്റി വെച്ചു. അതിനുശേഷം പിന്നെ ഞാനിത് ഈ കേക്കിലേക്ക് ഒരുപാട് ഡെക്കറേഷൻസും കാര്യങ്ങളൊന്നും തന്നെ ചെയ്യണില്ല. രണ്ട് ടൈപ്പിൽ ഷുഗർ ബോൾസ് ആണ് ഇതിൽ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബർത്ത്ഡേയുടെ ഒരു ടാഗും അതിൽ വെച്ചിട്ടുണ്ട്, പിന്നെ ജസ്റ്റ് ഒരു നമ്മൾ ഫോണ്ടൻറ്റിൽ പേര് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ചോക്ലേറ്റ് ചെയ്ത വശം ചെറിയ ഷുഗർ ബോൾസും അപ്പുറത്തെ വശം ഇച്ചിരി കൂടെ വലിയ ഷുഗർ ബോൾസുമാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. വേറെ ഡിസൈനുകളൊന്നും പ്രത്യേകിച്ച് ചെയ്തിട്ടില്ല. എന്നിട്ട് ഞാനത് നേരെ ഫ്രിഡ്ജിലേക്ക് വെച്ചു. അപ്പോഴേക്കും നമ്മുടെ മാവൊക്കെ ഇവിടെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓരോന്നായിട്ടൊന്ന് ചുട്ടെടുത്തു. ഇതിനിടയിൽ ഞാൻ കറി താളിക്കുകയും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് ഒരു മൂന്ന് വറ്റൽമുളകും ഒരു തണ്ട് വേപ്പിലയും കൂടി ചേർത്തിട്ടാണ് താളിച്ചെടുത്തത് കേട്ടോ. എന്നിട്ട് ഞാനത് സ്റ്റൂവിലേക്ക് ചേർത്ത് കൊടുത്തു. വെറും അരമണിക്കൂറിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും നിങ്ങൾ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും രാവിലെ. നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഈ അപ്പം കഴിക്കാനായിട്ട്, നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു.